Hi guys, welcome back to my YouTube channel. നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ എളുപ്പം സിമ്പിൾ ആയിട്ടുള്ള ഒരു ബോട്ടിലായിട്ടാണ് എഗ് ഷെൽസ് ഒക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ എഗ് ഉണ്ട്. അപ്പോൾ എഗ് ഷെൽസ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും കളക്ട് ചെയ്യാം. അപ്പോൾ ചില ആൾക്കാരുടെ ലോക്ക്ഡൗൺ ആയപ്പോൾ ചിലരുടെ വീട്ടിൽ കളക്ഷൻസ് പെയിൻറ്റിൻ്റെ അതൊക്കെ കുറച്ചുകൂടി ഉണ്ടാവും. അതുകൊണ്ടാണ് ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു ബോട്ടിലായിട്ട് ഞാൻ ഇടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇനി ഞങ്ങൾ പിന്നെ പുതിയൊരു വീട് വാങ്ങിച്ചു. അപ്പോൾ പുതിയ വീട്ടിൽ വെച്ചിട്ടാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ബാക്കിലൊക്കെ വെർട്ടിക്കൽ ഗാർഡൻ വെച്ചിട്ടുണ്ട്. പപ്പയ്ക്ക് ഗാർഡനിങ് ഒരു ക്രേസാണ്. അപ്പോൾ വീട് മാറിയപ്പോൾ ഞങ്ങളുടെ പഴയ വീട്ടിലായിരുന്നു. മീൻസ് ബോട്ടിൽ ആർട്ടിന് ഇപ്പോൾ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോൺസ്, പെയിൻറ്റ് എല്ലാ സാധനവും അവിടെയായിരുന്നു. ഷിഫ്റ്റ് ചെയ്തപ്പോൾ കൊണ്ടുവന്നില്ല. അപ്പോൾ കുറേ നാൾ അങ്ങനെ തന്നെ പോയി കൊണ്ടുവന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു പപ്പയോടൊന്നും എടുത്തുകൊണ്ട് വാ. അപ്പോൾ ഈ ഒരു ഐഡിയ കിട്ടി. പിന്നെ മമ്മിക്ക് കൊറോണയായി. അപ്പോൾ മമ്മിയാണ് എപ്പോഴും എൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ആൾ. അപ്പോൾ അങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഒരു അങ്ങനെയും പോയി. അപ്പോൾ ഭയങ്കര സങ്കടത്തിലായിരുന്നു. പിന്നെ ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊരു തിക്കും തിരക്കിലായിരുന്നു ഞാൻ വീഡിയോസ് ഇട്ടത്. മീൻസ് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കുക, അങ്ങനെ ചെയ്യുക, ഇങ്ങനെ ചെയ്യുക, മ്യൂസിക് ഇടുക, ആകെപ്പാടൊരു എന്താ പറയുക, ഒരു തിക്കും തിരക്ക്. അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ വ്യൂസും കിട്ടിയിട്ടില്ല. തംബ്ലൈനൊക്കെ ഞാൻ അങ്ങ് പെട്ടെന്നായിരുന്നു ചെയ്യേണ്ടായിരുന്നത്. ഇന്ന ദിവസം രാത്രി കുത്തിയിരുന്ന് 12 മണിയൊക്കെ ഇരുന്ന് വരെയാണ് ഫോൺ. മമ്മിയും പപ്പ എല്ലാവരും ഉറങ്ങി. അപ്പോൾ അങ്ങനെ ഇരുന്ന് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പപ്പടിയിൽ നിന്നൊക്കെ നല്ല വഴക്ക് കിട്ടി. ഈ നേരത്തെ ഇരുന്നാണോ ഇതൊക്കെ ചെയ്യണേ. അപ്പോൾ അങ്ങനെ ചെയ്തു. അങ്ങനെ തിക്കും തിരക്കിലാണ് ആ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ പറഞ്ഞങ്ങ് നീട്ടണില്ല, നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഈ ഒരു ബോട്ടിലാട്ട് ചെയ്യാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് വലിയ കിങ് ഫിഷിൻ്റെ കുപ്പിയാണ്. പിന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ബോട്ടിലിൽ ക്രോം റെഡ് എന്ന് പറഞ്ഞ കളറ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യണം. 2-3 coats അപ്ലൈ ചെയ്യണം. ബ്യൂട്ടിഫുള്ളി അപ്ലൈ ചെയ്യണം. അപ്പോൾ ഈ അപ്ലൈ ചെയ്യേണ്ട രീതി ഞാൻ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതേ നമ്മുടെ ക്രോം റെഡ് കളർ യൂസ് ചെയ്തിട്ട് ഫുള്ളായിട്ട് ബ്യൂട്ടിഫുള്ളി ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ അപ്ലൈ ചെയ്തത് പിക്ചർ വാർണിഷാണ്. എൻ്റെ കയ്യിലുള്ളത് സ്പ്രേ ആണ്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം ലിക്വിഡ് യൂസ് ചെയ്യുന്നതാണ് ബെറ്റർ. അപ്പോൾ നല്ല ഫിനിഷിങ്ങും കിട്ടും. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ എഗ് ഷെൽസിൻ്റെ സ്റ്റെപ്പാണ്. അപ്പോൾ എഗ് ഷെൽസ് ഞാനൊരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് ഇട്ട് വെച്ചത്. അതുകൊണ്ടാണ് ഈ ഒരു ക്യാപ്പിൽ കാണിച്ചത്. ഫസ്റ്റ് തന്നെ എഗ് ഷെൽസിൻ്റെ ആ ഒരു ഒരു തുണി പോലത്തെ എന്തോ ഒരു സംഭവമുണ്ട്. ഞാൻ അതൊക്കെ നല്ല രീതിയിൽ മാറ്റണം. അതിന് ശേഷം നല്ല സ്മോൾ പീസാക്കി നമുക്കൊന്ന് കൈകൊണ്ട് പൊട്ടിച്ച് പൊട്ടിച്ച് വെക്കണം. അപ്പോൾ കുറച്ച് വലുതാവാം, മീഡിയം ആവാം, സ്മോൾ ആവാം, അങ്ങനത്തെ ഒരു രീതി ആയിരിക്കണം കേട്ടോ ഇതിൻ്റെ. അപ്പോൾ നമ്മുടെ ബോട്ടിലിൻ്റെ ഇത്രയും പോർഷനാണ് എഗ് ഷെൽസ് വെച്ച് ബ്യൂട്ടിഫുള്ളി ആയിട്ട് ഒട്ടിക്കേണ്ടത്. അപ്പോൾ ഇതേ നല്ല രീതിയിൽ തന്നെ ഞാൻ ഫുള്ളായിട്ട് നമ്മുടെ എഗ് ഷെൽസ് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മേലെയും ഞാൻ അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഭംഗിയില്ലാത്ത പ്ലെയിൻ ആയിട്ട് കിടന്നപ്പോൾ ഭംഗിയില്ലാത്ത രീതിയിൽ തോന്നി. പിന്നെ ഞാൻ ചെയ്തത് ഈ എഗ് ഷെൽസിൻ്റെ മേലെ ഞാൻ ഫുള്ളായിട്ട് തന്നെ നമ്മുടെ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഗ്ലേസിങ് കിട്ടാനും പിന്നെ ഈ എഗ് ഷെൽസ് ഒന്നും പറഞ്ഞു പോവാണ്ടിരിക്കാനുമാണ് ഞാൻ അതുപോലെ ചെയ്തത്. പിന്നെ ഈ ഒരു സെയിം പ്രോസസ്സ് തന്നെ ഞാൻ മേലെ ഒട്ടിച്ച ആ ഒരു എഗ് ഷെൽസിൻ്റെ അവിടെയും ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഏറ്റവും ടോപ്പ് നെക്കിൽ ഒന്ന് റോള് ചെയ്യണം. ഞാൻ റോൾ ചെയ്യുന്നത് പേപ്പർ വൈറ്റ് ത്രെഡ് വെച്ചിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജൂട്ടോ അല്ലെങ്കിൽ വൂൾ ആൻഡ് ത്രെഡോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഞാൻ ഇത് സ്റ്റിക്ക് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫെവിക്കോളിൽ വെച്ചിട്ടാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഫെവിബോണ്ട് വെച്ച് സ്റ്റിക്ക് ചെയ്യുവാണെങ്കിൽ ആ ഒരു യെല്ലോയിഷ് കളറ് അവിടെ കാണും കേട്ടോ. അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ ഞാൻ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്റ്റിക്ക് ചെയ്ത് ഞാൻ അവിടെ മാത്രമേ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. പക്ഷേ ഈ ഒരു രണ്ട് സ്ഥലവും പ്ലെയിൻ ആയിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ അവിടെയും കൂടി ഒന്ന് സ്റ്റിക്ക് ചെയ്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ടിലിൻ്റെ ഫൈനൽ ലുക്ക്. ഇത് രണ്ടും എല്ലാം ഞാൻ ചെയ്തത് ഫെവിക്കോൾ വെച്ചിട്ടാണ് കേട്ടോ. ഒന്നിനും ഞാൻ ഫെവിബോണ്ടോ അല്ലെങ്കിൽ ഹോട്ട് ഗ്ലൂ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ.
അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ടിലിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. പിന്നെ പുതിയൊരു വീഡിയോ ഉള്ളത് നമുക്ക് ഇനിയും കാണാം. അതുവരെയും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.